പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന തത്തയാണ് ഇപ്പോൾ അത്ഭുതമാകുന്നത്. തത്ത നല്ല രീതിയിൽ ഫാത്തിഹ ഓതുന്നു. അതോടൊപ്പം തന്നെ ആയത്തുൽ കുർസിയും പാരായണം ചെയ്യുന്നു. മനുഷ്യന്റെ സംസാരം ഏറ്റുപറയുന്ന ജീവികളിൽ ഒന്നാണ്, പക്ഷികളിൽ ഒന്നാണ് തത്ത. നാം പഠിപ്പിക്കുന്ന പാട്ടുകളും സംസാരവുമൊക്കെ ഇണക്കമുള്ള തത്തകൾ ഏറ്റുപറയുന്നു. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഏറ്റുപറയാൻ പഠിപ്പിച്ചപ്പോൾ തത്ത മനോഹരമായ ഹൃദ്യമായ നിലയിൽ ഏറ്റുപറയുന്നു, പാരായണം ചെയ്യുന്നു. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ട വിഷയം. നല്ലവരോടുള്ള സഹവാസം കൊണ്ട് ആ തത്ത ഖുർആൻ ഓതുന്നു, ഖുർആനിന്റെ വചനങ്ങൾ ഏറ്റുപറയുന്നു. ചാരിയാൽ ചാരിയത് മണക്കും എന്ന് പറഞ്ഞതുപോലെ ആ ജീവിയിൽ നല്ല ഉടമസ്ഥനുമായുള്ള സഹവാസം കാരണം അത് ഖുർആൻ പഠിച്ചു. മറ്റൊന്ന്, മനുഷ്യനെ പോലെ സംസാരിക്കാൻ അള്ളാഹു ചില ജീവികൾക്ക് കഴിവ് നൽകി. അതിൽപ്പെട്ട ഒന്നാണ് തത്ത. ഈ ഭൂമി ലോകത്തുള്ള എല്ലാ ജീവികളും അള്ളാഹുവിനെ സ്തുതിക്കുന്നുണ്ട്, അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നുണ്ട്. എല്ലാ വസ്തുക്കളും അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നു, പ്രകീർത്തിക്കുന്നു. വലാക്കിൻ ലാ തഫ്ഖഹുന തസ്ബീഹഹു, പക്ഷേ നിങ്ങൾക്ക് അവയുടെ തസ്ബീഹ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഈ ഭൂമി ലോകത്തുള്ള പക്ഷി പറവകളുടെ സംസാര ഭാഷ പഠിപ്പിച്ചു കൊടുത്ത പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. ഈ ലോകം അടക്കി ഭരിച്ച രാജാക്കന്മാരിൽപ്പെട്ട ഒരു രാജാവാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തതിൽ അനേകം ജീവികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടു തന്നെ ഇങ്ങനെയുള്ള അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ പഠിക്കുവാൻ നമ്മൾ തയ്യാറാവണം. അതിനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. صلى الله على محمد صلى الله عليه وسلم صلى الله على